നിങ്ങൾക്ക് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും വേണമെങ്കിൽ, എന്തും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, വലിയ ധനികനായി മാറാൻ പറ്റും. തിന്മയാണ് ചെയ്യുന്നത്. എന്തിനാണ് തിന്മ എന്ന് പറയുന്നത്? അവിടെ വീണ്ടും ഡെഫിനിഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ്. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പൈസ ഉണ്ടാക്കി വലിയ ധനികനായിട്ടിരിക്കുമ്പോൾ ഈ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്താലും ആ വ്യക്തിക്ക് സന്തോഷം അനുഭവപ്പെടില്ല. കാരണം എന്താ? പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റീസിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പറ്റിക്കണമെങ്കിൽ ഒരു നല്ല മനുഷ്യനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പറ്റിക്കുക എന്ന പണി ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യൻ്റെ നല്ല ക്വാളിറ്റീസിനെ നഷ്ടപ്പെടുത്തി. ഈ നല്ല ക്വാളിറ്റീസൊക്കെ സെറ്റ് ഓഫ് വാല്യൂസാണ്. അതാണ് രസം. ചില വാല്യൂസ് പോകുമ്പോൾ അതിൻ്റെ കൂടെ സന്തോഷമൊക്കെ ഇറങ്ങിപ്പോകും. ഒരു ക്വാളിറ്റി, നിങ്ങളുടെ സത്യം പറയുന്ന ക്വാളിറ്റി, ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ സാധനം, മനസമാധാനം, സന്തോഷം പറഞ്ഞ കുറേ അസിസ്റ്റൻറ്റുകളാണ് ഇതിൻ്റെ, അതൊക്കെ ഇറങ്ങിപ്പോകും. അങ്ങനെ ഈ വ്യക്തി എല്ലാവരും പറ്റിച്ചിട്ട് വലിയ ധനികനായി മാറി. എന്തിനാ പൈസ ഉണ്ടാക്കിയെന്നറിയോ? എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി. അപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലാവുന്നത്. ലാസ്റ്റ് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പൈസ ഉണ്ട്, ഇഷ്ടപ്പെട്ട കാർ, ഇഷ്ടപ്പെട്ട ഹോട്ടൽ റൂമുകൾ, ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ സ്വന്താക്കാം. പക്ഷെ എവിടെ പോയിരിക്കുമ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്തക്കോടെ വന്നിട്ട് കാര്യം, ഇവിടെ ഇപ്പം തള്ളത്, ഒന്നും ഫീൽ ചെയ്യില്ല. ഫീൽ ചെയ്യാനുള്ള സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ മൈൻഡിൻ്റെ, നന്മ അത് പോയി. അവിടെ ആ ഭാഗത്തൊക്കെ തഴമ്പോ വന്നു. ഈ റഫ് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് തഴമ്പോ വന്നു. നമുക്ക് ഇവിടെ തൊടുന്ന പോലത്തെ ഒരു ടച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ തൊടുമ്പോൾ കിട്ടും ഇല്ലല്ലോ. അതാണ് വ്യത്യാസമല്ലേ. അത് യൂസ് ചെയ്ത് റഫായി പോയി. ഇവിടെ എൻ്റെയൊക്കെ റഫാണ് കേട്ടോ. ചിലർ പണി നിർത്താത്തവരെ കഴിയുകയാണെങ്കിൽ ഒക്കെ ഒരുപോലെ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, കർമ്മ, ലോഫ് കർമ്മ എന്ന് പറയുന്നത്. നാളത്തേക്കോ അടുത്ത ജന്മത്തേക്കോ സ്വർഗത്തേക്കോ നരകത്തേക്കോ ഒന്നും പോകണ്ട, ഇവിടെ തന്നെ അനുഭവിക്കും. നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുവാനുള്ള അധികാരം പ്രപഞ്ചം വിലക്കും തിന്മകൾ ചെയ്ത് ശീലിച്ചാൽ. അതുകൊണ്ടാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത്. അല്ലാതെ സന്മനസ്സുള്ളവർക്ക് സമ്പത്ത് എന്ന് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ചിലരങ്ങനെ പഠിപ്പിക്കും, നല്ല മനസ്സ് കൊണ്ട് നടന്നാൽ ധനം നിങ്ങളിലേക്ക് വരും. സന്മനസ്സുള്ളവർക്ക് സമ്പത്ത്, സന്മനസ്സുള്ളവർക്ക് കൂട്ടുകാർ, സന്മനസ്സുള്ളവർക്ക് നല്ല വരൻ, സന്മനസ്സുള്ളവർക്ക് നല്ല ഭാര്യ, ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതാണ്. നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം, ഉത്തരവാദിത്വം. അപ്പം നമ്മൾ എന്തിന് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ മനുഷ്യത്വം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള വ്യഗ്രത കൊണ്ട് ഞാൻ നല്ലത് ചെയ്യുന്നു. ഞാനൊരു മനുഷ്യൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അവിടെ കയറി സഹായിക്കുന്നു. എന്തിന് സഹായിക്കുന്നു? അദ്ദേഹത്തെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പുണ്യം കിട്ടും, പുണ്യം കിട്ടി എനിക്ക് നല്ല ജന്മം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും. അതല്ല, ഞാൻ സഹായിക്കുമ്പോൾ എൻ്റെ മനുഷ്യത്വം എന്ന വാല്യൂ വർദ്ധിക്കുന്നു. മനുഷ്യത്വം എന്ന വാല്യൂ വർദ്ധിച്ചു കഴിഞ്ഞാൽ സന്തോഷം എന്ന വാല്യൂ ഹൈ അളവിൽ അനുഭവിക്കാനുള്ള ശേഷി കൈവരും എനിക്ക്, അല്ലെങ്കിൽ സമാധാനം എന്ന വാല്യൂ ഹൈ ആയിട്ടുള്ള അളവിൽ അനുഭവിക്കുവാനുള്ള ശേഷി കൈവരും എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് മനസ്സിലാക്കിയിട്ട് സമാധാനകാംക്ഷികളും സന്തോഷകാംക്ഷികളുമായിട്ട് മാറുക. ക്ലിയർ?